ഹലോ, നമസ്കാരം. എന്റെ ഈ പുതിയ ചാനലിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വരത്തിന്റെ അവസാനത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രോഗ്രാമിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചാനൽ തുടങ്ങുന്നതായിരിക്കുന്നത്. അതായത് പ്രോഗ്രാമിംഗ് പഠിക്കാൻ താല്പര്യമുള്ള, കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഇല്ലാത്ത, മുൻപരിചയം ഒന്നും തന്നെ ഇല്ലാത്ത എൻ്റെ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഈ ചാനലിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഫ്ലട്ടർ എന്ന് പറയുന്ന മൊബൈൽ ഡെവലപ്മെൻറ്റ് ടൂളാണ്. ഫ്ലട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൂഗിൾ ഇത് റിലീസ് ചെയ്ത് 2017 മെയ്യിലാണ്. ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, വളരെ പുതിയൊരു ഒരു ടൂൾ തന്നെയാണിത്. ഫ്ലട്ടർ ഒരു മൊബൈൽ ഡെവലപ്മെൻറ് ടെക്നോളജിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഫ്ലട്ടർ യൂസ് ചെയ്ത് നമുക്ക് ആൻഡ്രോയിഡും അതുപോലെ iOS ആപ്പുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മുൻകാലങ്ങളിൽ ആൻഡ്രോയിഡ് ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ജാവയാണ്. പക്ഷേ പിന്നീട് കോട്ട്ലിൻ എന്ന് പറയുന്ന ലാംഗ്വേജും വന്നു. ഇപ്പം നിലവിൽ കോട്ട്ലിനാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ iOS ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മുൻകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒബ്ജക്റ്റീവ് സി ആയിരുന്നു. പക്ഷേ പിന്നീട് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ലാംഗ്വേജ് വന്നു. ഇപ്പം വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത് സ്വിഫ്റ്റ് ആണ് iOS ഡെവലപ്മെൻറ്റിന്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ആപ്പ്, നമ്മളൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് iOS വേർഷനും ഉണ്ടാവും, ആൻഡ്രോയിഡ് വേർഷനും ഉണ്ടാവും. അപ്പോൾ ഇതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ ഒരുപാട് കോസ്റ്റിന് കാരണമാകും. അതായത് രണ്ട് ടൈപ്പ് ഓഫ് ഡെവലപ്പേഴ്സ് വേണ്ടി വരും. അങ്ങനെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഫ്ലട്ടർ എന്ന് പറഞ്ഞൊരു ടൂള് ഡെവലപ്പ് ചെയ്തത്. ഫ്ലട്ടറിലൂടെ നമുക്ക് ആ സെയിം, നമ്മൾ എഴുതുന്ന ആ സെയിം കോഡ് ഉപയോഗിച്ച് ആൻഡ്രോയിഡ് ആപ്പുകളും iOS ആപ്പുകളും ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് ഫ്ലട്ടറിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ബെനഫിറ്റ്. ഫ്ലട്ടറിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേറ്റീവ് ടെക്നോളജീസ്, അതായത് ജാവ ഉപയോഗിച്ച് അല്ലെങ്കിൽ കോട്ട്ലിൻ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ആപ്പിൻ്റെ അതേ പെർഫോമൻസും നമുക്ക് ഫ്ലട്ടർ ഉപയോഗിച്ച് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ iOSൽ സ്വിഫ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു ആപ്പുകളുടെ അതേ പെർഫെക്ഷനും അതേ നേറ്റീവ് പെർഫോമൻസ് നമുക്ക് ഫ്ലട്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോഴും കിട്ടും എന്നുള്ളതാണ്. പ്ലസ് നല്ല ഒരു ഒരു അനിമേഷൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ UI പെർഫോമൻസും നമുക്ക് ഫ്ലട്ടർ ഉപയോഗിച്ച് കിട്ടുന്നതായിരിക്കും. അത് ആ രീതിയിലാണ് ഫ്ലട്ടറിനെ ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഫ്ലട്ടർ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്ക് മാത്രമാണ്. അതായത് നമ്മൾ എഴുതുന്ന കോഡിനെ കമ്പൈൽ ചെയ്യുന്ന, അല്ലെങ്കിൽ പ്ലസ് നമുക്ക് കുറേ മൊബൈൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കുറേ UI ലൈബ്രറീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് മാത്രമാണ് ഫ്ലട്ടർ. ഫ്ലട്ടറിനകത്ത് പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡാർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഡാർട്ട് ഇത് സെയിം ഫ്ലട്ടർ പോലെ തന്നെ, ഡാർട്ട് ഗൂഗിൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. 2011 ഗൂഗിൾ ഡാർട്ട് ഡെവലപ്പ് ചെയ്തത്. അത്രയ്ക്കൊന്നും പോപ്പുലർ അല്ലാതിരുന്ന ഡാർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോപ്പുലറായി തുടങ്ങിയത് ഫ്ലട്ടറിൻ്റെ ആ ഒരു റിലീസോടുകൂടിയാണ്. അതുവരെ ഡാർട്ട് ഉപയോഗിച്ചിരുന്നത് ഗൂഗിളിലെ ഇൻറ്റേർണൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനു വേണ്ടി മാത്രമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഫ്ലട്ടർ റിലീസ് ചെയ്തതിന് ശേഷം ഡാർട്ട് വളരെ പോപ്പുലറായി തുടങ്ങി. അപ്പോൾ ഡാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലട്ടറിൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. നിലവിൽ ഫ്ലട്ടർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ് മാത്രമാണ് ഫ്ലട്ടർ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഫ്ലട്ടർ ഉപയോഗിച്ച് വെബ് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റും സാധ്യമാണ്. ഫ്യൂച്ചറിലേക്ക് അതിനൊക്കെ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഫ്യൂച്ചറിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസും അതുപോലെ വെബ് ആപ്ലിക്കേഷൻസും ഫ്ലട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഫ്ലട്ടർ യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ആപ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ UI റിച്ച് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്പ് ഇൻ്റർഫേസുകൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ ഫ്ലട്ടർ ഉപയോഗിച്ച് സാധിക്കുന്നതായിരിക്കും. നിലവിൽ ഫ്ലട്ടർ ഉപയോഗിക്കുന്ന കുറച്ച് കമ്പനീസ് എന്ന് പറയുന്നത് ഗൂഗിൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഗൂഗിളിൻ്റെ AdWords എന്ന് പറയുന്ന ആപ്പ്, അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഫ്ലട്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ Alibaba എന്ന് പറയുന്ന കമ്പനി, അവരുടെ ആപ്പുകൾ ഫ്ലട്ടർ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനീസ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള കമ്പനീസ് ഫ്ലട്ടറിനെ അഡോപ്റ്റ് ചെയ്ത് അവരുടെ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്ലട്ടറിൻ്റെ സീരീസ് പ്ലാൻ ചെയ്യുന്നത് ഒരു സീരീസ് ഓഫ് വീഡിയോ ട്യൂട്ടോറിയൽസ് ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതായത് ബിഗിനർ ട്യൂട്ടോറിയൽ വീഡിയോസിൽ തുടങ്ങി നമ്മൾ അതിൻ്റെ കുറേ എക്സസൈസുകൾ ചെയ്യും. ബിഗിനർ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ്, അതായത് എങ്ങനെയാണ് ഫ്ലട്ടർ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ ബിഗിനർ ആയിട്ടുള്ള കുറേ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ അത് വെച്ചിട്ട് എക്സസൈസുകൾ ചെയ്യും. അതായത് എങ്ങനെ അത് ഒരു റിയൽ ആപ്പിലേക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ കോഴ്സിൻ്റെ, ഞാൻ ആദ്യം തന്നെ വരത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു,
സാധാ മറ്റ് കോഴ്സുകൾ പോലെ, മറ്റ് വീഡിയോ ട്യൂട്ടോറിയലുകൾ പോലെ നമ്മൾ ബേസിക്സ് മാത്രം പഠിക്കുന്ന ഒരു വീഡിയോ ഒരു ട്യൂട്ടോറിയൽ ചാനലല്ല ഇത്. നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസ് വർക്ക് എടുത്ത് ചെയ്തു കൊടുത്ത് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടി, അങ്ങനെ ആ ലെവലിൽ നിങ്ങളുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരിക്കലും ബേസിക്സ് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, ഈ പഠിക്കുന്ന ബേസിക്സ് എങ്ങനെ ഒരു റിയൽ ആപ്പിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഒരു സീരീസ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ആദ്യം തന്നെ ബിഗിനർ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ടാവും, അതിനുശേഷം ആ ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം കവർ ചെയ്തതിന് ശേഷം നമുക്ക് കുറേ എക്സസൈസുകൾ ഉണ്ടാവും. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിയൽ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് ആപ്പ് ഇൻ്റർഫേസുകൾ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്ലട്ടർ ഡെവലപ്മെൻ്റ് ആണ്. അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ എക്സസൈസായിട്ട് കുറേ ആപ്പ് കമ്പോണൻസ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിരിക്കും. ആ അഡ്വാൻസ്ഡ് ട്യൂട്ടോറിയൽ വീഡിയോസ് കഴിഞ്ഞാൽ നമ്മൾ റിയൽ ആപ്പുകൾ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ഒരു മൂന്നോ നാലോ റിയൽ ആപ്പുകൾ ഡെവലപ്പ് ചെയ്ത് അതിനെ എങ്ങനെ ആപ്പ് സ്റ്റോറിലേക്ക് സബ്മിറ്റ് ചെയ്യാം, അത് ആ ഒരു അതായത് A to Z ആ ഒരു പ്രോസസ്സ് നമ്മൾ പഠിക്കും. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു പുതിയ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫ്ലട്ടർ മാത്രമല്ല, ഫ്ലട്ടർ നമ്മൾ തുടക്കത്തിൽ ഈ ഒരു തുടക്കത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഫ്ലട്ടറിൻ്റെ ഈ ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ജാവസ്ക്രിപ്റ്റ് ഉണ്ട്, പൈത്തൺ ഉണ്ട്, PHP ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്ലട്ടറിൽ നമുക്ക് തുടങ്ങാം. ആർക്കൊക്കെ ഈ ടെക്നോളജി പഠിക്കാൻ പറ്റും, ആർക്കും പറ്റും, ആ രീതിയിലാണ് ഈ ഒരു വീഡിയോസ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. പ്രോഗ്രാമിങ്ങിൽ ഒരു മുൻപരിചയം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ട് അത് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. കാരണം ഞാൻ ഈ വീഡിയോസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് പ്രോഗ്രാമിംഗ് ഒന്നും അറിയത്തില്ലാത്ത ഒരാൾക്ക് പോലും എന്താ പറയുക, സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പാകത്തിനാണ് ഞാൻ ഈ കോഴ്സ് ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിലും പേടിക്കേണ്ട, നിങ്ങൾ കുറച്ച് പേഷ്യൻസ് കാണിക്കണം, കുറച്ച് ക്ഷമയോടുകൂടി. ചിലപ്പോൾ തുടക്കത്തിലെ ഇതൊക്കെ മനസ്സിലാകാൻ കുറച്ച് പാടായിരിക്കും, അങ്ങനെയാണെങ്കിൽ വീണ്ടും കണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് വെച്ച് നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ചും കൂടെ ചെയ്താൽ, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ആ വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്നത് ആർക്കും പഠിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഇൻപുട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ നല്ല സ്കില്ലുണ്ടായി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി വരാൻ പോകുന്ന അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിത് ചവറ് പോലെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രമായിരിക്കും ആ ഒരു വീഡിയോസിലൂടെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ഫ്ലട്ടർ ചെയ്തു തുടങ്ങാൻ വേണ്ടുന്ന അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം ഡാർട്ടിനെ കുറിച്ച് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ തുടക്കത്തിലെ പറഞ്ഞിരുന്നു, ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയലിനെ ഞാൻ മൂന്ന് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഒന്ന് ബിഗിനർ, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ്. അപ്പോൾ ഈ ബിഗിനർ ട്യൂട്ടോറിയൽസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ആപ്പിൻ്റെ UI എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നാണ്. ഫങ്ഷണാലിറ്റി സൈഡ് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് കുത്തി നിറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം ഒന്നും പഠിക്കാൻ പറ്റാതാവും. അതുകൊണ്ട് ഈ ഒരു ബിഗിനർ ട്യൂട്ടോറിയൽസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ആപ്പിൻ്റെ UI എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ട്യൂട്ടോറിയൽസിൻ്റെ എല്ലാം അവസാനം നമ്മൾ കുറച്ച് എക്സസൈസുകൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കുറച്ച് എക്സസൈസുകൾ ചെയ്യുന്നതായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ആപ്പുകളുടെ സ്ക്രീനുകൾ എടുത്തിട്ട് അത് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതാണ് നമ്മൾ എക്സസൈസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഒരു ആപ്പിൻ്റെ UI എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണ കിട്ടും ഫ്ലട്ടർ ഉപയോഗിച്ച്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഡാർട്ട് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഡാർട്ട് എന്താണ്, ഡാർട്ടിൻ്റെ കുറച്ച് ബേസിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നതാണ്. ഒരു പ്രോഗ്രാമിംഗ് നോളജ് പോലും ഇല്ലെങ്കിലും പഠിക്കാവുന്ന തരത്തിലാണ് ഞാൻ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും മുൻപരിചയം ഉണ്ടെങ്കിൽ ഡാർട്ട് ഫ്ലട്ടർ വളരെ ഈസി ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഫ്ലട്ടറിൻ്റെയും ഡാർട്ടിൻ്റെയും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.